ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേനെല്ലിക്കയാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് നെല്ലിക്കയാണ്. നെല്ലിക്ക 1 കിലോ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് ശർക്കരയാണ്. ശർക്കരയും 1 കിലോ തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ മസാലകൾ, പട്ട, ഗ്രാമ്പു, ഏലക്കായ, കുരുമുളക്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് തേനാണ്. സോ നമ്മളിവിടെ എടുത്തിരിക്കുന്ന നെല്ലിക്ക എന്ന് പറയുന്നത് നാടൻ നെല്ലിക്കയാണ്. പിന്നെ ഇവിടെ നടു കുഴിഞ്ഞിട്ടുള്ള കാരണം കൊണ്ട് മൂത്ത നെല്ലിക്കയാണ്. ഇപ്പം നമ്മളെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മൾ ഫോർക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കുകയാണ്. കാരണം നമ്മുടെ ശർക്കര പാനിയിൽ നന്നായിട്ട് അതിൻ്റെ സത്ത് നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ എല്ലാ നെല്ലിക്കയും അതുപോലെ ചെയ്തെടുക്കുക. സോ നമ്മൾ കടായി വെച്ചിട്ടുണ്ട്. ആ കടായിലേക്ക് നമ്മുടെ ശർക്കര ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ശർക്കര ഉരുക്കി അരിച്ചെടുത്തതാണ്. കുറച്ച് കട്ടയായ കാരണം ഒന്നുകൂടി ഉരുക്കിയെടുക്കുകയാണ്. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടിയും ഉരുക്കിയെടുക്കുകയാണ്. ഇപ്പം നമ്മുടെ ശർക്കര നന്നായിട്ട് ഉരുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നെല്ലിക്ക ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. സോ അമ്മയുടെ തന്നെ സ്പെഷ്യലായിട്ടുള്ള നെല്ലിക്ക ലേഹ്യം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കാം. ഞാൻ അവിടെ മേലെ കാർട്ടിൽ കൊടുക്കാം, ഒന്ന് പോയി ചെക്ക് ചെയ്യുക കേട്ടോ. സോ നമ്മളെല്ലാ നെല്ലിക്കയും നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി 2-3 തളയും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം, എന്നിട്ടൊന്ന് വേവിക്കാം. സോ ഒരു 5 to 6 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മൂടി തുറന്നിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. സോ എല്ലാ നെല്ലിക്കയും നമ്മൾ തിരിച്ചിട്ടതിന് ശേഷം കുറച്ച് സമയം നമ്മൾ മൂടി വെക്കുക. 5 to 6 മിനിറ്റ്സ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ തുറക്കുക. ഏകദേശം വെള്ളമൊക്കെ കുറച്ച് വറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ മസാലപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. പട്ട, ഗ്രാമ്പു, ഏലക്കായ, അതുപോലെ കുരുമുളക്, ഇതെല്ലാം കൂടിയിട്ട് ചതച്ചതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സോ നമ്മുടെ നെല്ലിക്ക നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി മൂടി വെക്കാണ്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. Thank you.
സോ ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ചെറുനാരങ്ങ നീരാണ്. ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഈ ഒരു തേനീലിക്ക് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടും ശർക്കര കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കുരു ഇല്ലാണ്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. സോ നമ്മുടെ തേനീലിക്ക് ഓൾമോസ്റ്റ് ഇവിടെ ആയിട്ടുണ്ട്. നമുക്കിന്ന് ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കൊന്ന് അതിൻ്റെ പാകം നോക്കാം. നമ്മൾ സ്പൂണോട് അമർത്തുമ്പോൾ അത് അടർന്ന് വരണം, അതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത്. നമ്മുടെ നെല്ലിക്ക ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തണുത്തതിന് ശേഷം ഒരു കപ്പ് തേനും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലതുപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഭരണിയിലോ അല്ലെങ്കിൽ ചില്ലിൻ്റെ ഏതെങ്കിലും പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മളെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ സത്ത് മൊത്തമായിട്ട് അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.